എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എം എസ് വേൾഡ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബിറ്റ്കോയിൻ, ലൈറ്റ് കോയിൻ, ഡോജ് കോയിൻ ഇങ്ങനെയുള്ള കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഉപയോഗിക്കാം. ഇതിൽ ബിറ്റ്കോയിൻ ഓരോ മണിക്കൂറോടെ വിട്ട് നമുക്ക് ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. കോയിൻസ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ ആഡ്സും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. നമുക്ക് നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഉപയോഗിക്കാം. അപ്പം നമുക്കിതിൽ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും പേജ് വരിക. ഇതിൽ നമുക്കിനി ജോയിൻ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ കൊടുത്തിട്ടുണ്ട് ബിറ്റ് കോയിൻ, ലൈറ്റ് കോയിൻ, എഥേറിയം, ഡോജ് കോയിൻ, ഇതൊക്കെ ആയിട്ട് വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്നൊരു സൈറ്റാണ്. അപ്പോൾ നമുക്കിതിൽ സൈനപ്പ് കൊടുക്കാം. ഇതിനായിട്ട് യൂസർ നെയിം, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് വേണം, അതുപോലെ തന്നെ പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ്, ഐ എഗ്രി ടേംസ് ആൻഡ് സർവീസ് എന്നുള്ളതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ മെയിലിലോട്ടൊരു കൺഫർമേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. കൺഫേം കൊടുക്കുമ്പോൾ ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മളുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെല്ലാം സീറോ ആണ് കാണിക്കുന്നത്. ഇനി നമ്മളിതിൽ കോയിൻസ് ഏൺ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇതിൽ സത്തോഷീസ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോസെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ കാണിക്കുന്നുണ്ട്. മുകളിൽ ലെഫ്റ്റ് സൈഡിലുള്ള ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോസെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ബിറ്റ്കോയിൻ ക്ലെയിം കാര്യങ്ങൾ എന്ന് എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതായത് 60 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് ക്ലെയിം കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതിൽ ക്ലെയിം ഫ്രീ ബിറ്റ്കോയിൻ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്ര സമയം പറഞ്ഞിട്ടുണ്ടാവും. ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ക്ലിക്ക് ഹിയർ ടു സീ ദ ക്യാപ്ച എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ക്യാപ്ച വന്നിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തെടുക്കുക. ഇതിലെഴുതിയിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യുക, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈ ആയിട്ടുണ്ട്, ക്യാപ്ചർ വെരിഫിക്കേഷൻ ആയിട്ടുണ്ട്. ഇനി ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് അടിയിലോട്ട് വന്നിട്ട് ക്ലെയിം നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ടാവും 2.07 സതോഷി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ 60 മിനിറ്റ് കഴിയുമ്പോഴും നമുക്ക് ഇത് കിട്ടുന്നതാണ്. അതായത് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ക്ലെയിം ചെയ്യാം. ഇനി നമുക്കിതിലെങ്ങനെ ആഡ്സ് വാച്ച് ചെയ്തിട്ട് സത്തോഷീസ് ഏൺ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള ബാറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വ്യൂ ആഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സർഫ് ആഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ കുറേ ആഡ്സും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടാവും. അടുത്ത ആഡ് 2.7 സതോഷി നമുക്ക് ഏൺ ചെയ്യാം. 20 സെക്കൻഡ് ആഡാണ്. അപ്പോൾ ഓരോ ആഡ്സിനും ഇത്രയും സെക്കൻഡ് ടൈം നമ്മൾ ഓപ്പൺ ചെയ്ത് വയ്ക്കണം. അതിനുശേഷം ബാക്ക് വരണം. അപ്പോൾ അതിനൊക്കെ എത്രയൊക്കെ കിട്ടും എന്നുള്ളത് ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആഡ് വാച്ച് ചെയ്ത് നോക്കാം. 20 സെക്കൻഡ് ആഡാണ് വാച്ച് ചെയ്യാം. അപ്പോൾ സൈറ്റ് ഫുള്ളായിട്ട് ഓപ്പൺ ആവുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അവർ പറഞ്ഞിരിക്കുന്ന ആ സെക്കൻഡുകൾ കഴിഞ്ഞതിന് ശേഷം ബാക്ക് പോവാം. ഇനി നമുക്ക് ബാക്ക് പോയി നോക്കാം. ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിലോട്ട് 2.7 സതോഷി കയറിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ആഡ്സും, ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ആഡ്സും വാച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡാഷ് ബോർഡ് എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ബാലൻസ് കാണിക്കുന്നുണ്ട് 10 സതോഷി.
മൂന്ന് ആഡ് വാച്ച് ചെയ്തപ്പോൾ 10 സദോഷി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിലെ ബാറിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊഫൈൽ എടുക്കുക. ഇതിൽ നമ്മൾ 2-ഫാക്ടർ ഓതൻറ്റിക്കേഷൻ അതുപോലെ തന്നെ വാലറ്റ് ഇത് രണ്ടും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വാലറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിറ്റ്കോയിൻ വാലറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ അതുപോലെ ഡോട്ട് കോയിൻ ഇതിലേതെങ്കിലും കോയിൻ്റെ അഡ്രസ്സ് കൂടെ കൊടുക്കേണ്ടതുണ്ട്. അതിലോട്ടാണ് നമുക്ക് വിഡ്രോവൽ കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ബിറ്റ്കോയിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തതായിട്ട് 2-ഫാക്ടർ ഓതൻറ്റിക്കേഷൻ. ഇപ്പോൾ നിങ്ങളിവിടെ കൊടുത്തിട്ടുള്ള മെയിലിലോട്ടൊരു കോഡ് വന്നിട്ടുണ്ടാവും, അതുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കൺഫേം കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ 2-ഫാക്ടർ ഓതൻറ്റിക്കേഷൻ കൺഫേം ആയിട്ട്, അതുപോലെ തന്നെ വാലറ്റ് അഡ്രസ്സും കൺഫേം ആയിട്ട്. ഇനി നമുക്ക് വീണ്ടും ഡാഷ് ബോർഡിലോട്ട് വരാം. ഇതിൽ വിഡ്രോവൽ കൊടുത്തു നോക്കാം. ഇപ്പോൾ വിഡ്രോവൽ കാണിക്കുന്നുണ്ട്. 11,000 സദോഷി ആയാലാണ് ബിറ്റ്കോയിനിൽ വിഡ്രോവൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 1,500 സദോഷി ആയാലാണ് പേയറിൽ നമുക്ക് വിഡ്രോവൽ കിട്ടുന്നത്. ഡോട്ട് കോയിൻ ആണെങ്കിലും 1,500, തേറി ആണെങ്കിൽ 15,000, ഇത്രയും ആയാൽ മാത്രമേ നമുക്ക് വിഡ്രോവൽ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ 3 ടൈപ്പിലുള്ള കോയിൻസ് നമുക്ക് ഒരു ദിവസം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണിത്. ഓരോ മണിക്കൂറോടെ വിട്ട് നമുക്കിത് 3 ടൈപ്പിലുള്ള കോയിൻസ് ക്ലെയിം ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ബിറ്റ്കോയിൻ, ലൈറ്റ് കോയിൻ, എതേറിയം, ഡാഷ്, ബിറ്റ്കോയിൻ ക്യാഷ്, ട്രോൺ, ബിനാൻസ്, BEP20, ബിറ്റ്ടോറന്റ് ഇങ്ങനെയുള്ള കോയിൻസൊക്കെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. അതായത് ഇന്നിപ്പോൾ ഏതെങ്കിലും 3 ടൈപ്പിലുള്ള കോയിൻസ് ആണ് ക്ലെയിം ചെയ്തതെങ്കിൽ നാളെ വേറൊരു ടൈപ്പിലുള്ള കോയിൻസ് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ 3 ടൈപ്പിലുള്ള കോയിൻസ് ക്ലെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ മണിക്കൂറോടെ വിട്ട് നമുക്കിത് ക്ലെയിം ചെയ്തെടുക്കാം. മാത്രമല്ല നമുക്ക് ആഡ്സും വാച്ച് ചെയ്തുകൊണ്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും എന്നൊരു വെബ്സൈറ്റ് കൂടിയാണ് സർഫ് ആഡ്സ്, വിൻഡോ ആഡ്സ്, വീഡിയോ ആഡ്സ്. ഈ 3 ടൈപ്പിലുള്ള ആഡ്സുകൾ വാച്ച് ചെയ്തുകൊണ്ട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന ഓപ്ഷനിൽ ഓൾ എന്നടിച്ച് വെച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് MS വേൾഡ് മലയാളം.